പ്രധാനമായും എടുത്തു പറയാനുള്ളത് ഹൃദ്രോഗികൾക്ക് ഹൃദയാഘാതം സംഭവിച്ചാൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് അത് പെട്ടെന്ന് ഹൃദയാഘാതമാണെന്ന് ഉറപ്പുവരുത്തുകയും ഉറപ്പുവരുത്തിയാൽ ഉടനെ തന്നെ അതിനുള്ള പരിഹാര മാർഗം എന്താണെന്ന് നോക്കുകയുമാണ്. ഹൃദയധമനി അടഞ്ഞു പോകുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത്. ഈ അടഞ്ഞ രക്തധമനിയെ എത്രയും വേഗം തുറന്ന് ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുക എന്നതാണ് ചികിത്സയുടെ പ്രധാന ഉദ്ദേശം. പലരുടെയും ഒരു ധാരണയുണ്ട്, ഞാൻ വളരെ നല്ലോണം എക്സസൈസ് ഒക്കെ ചെയ്ത് ആഹാരമൊക്കെ കൃത്യമായിട്ട് കഴിച്ച് ജീവിക്കുന്ന ആളാണ്, എനിക്ക് വലിയ ശീലങ്ങളൊന്നുമില്ല, ഹൃദയാഘാതം വരികില്ല എന്നത്. പക്ഷേ നമ്മൾ അറിയേണ്ടത് നെഞ്ചിൻ്റെ നടുഭാഗത്ത് വരുന്ന ഒരു അസ്വസ്ഥത, ചിലപ്പോൾ അത് വെറും അസ്വസ്ഥത മാത്രം, എന്താണെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അവിടെ ഒരു ഭാരം ഇരിക്കുന്ന പോലെ തോന്നുന്നു, ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭാരം പോലെ, അല്ലെങ്കിൽ കയറ്റം കയറുമ്പോൾ, അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു ആഹാരം കഴിഞ്ഞ് നടക്കുമ്പോൾ നെഞ്ചിനകത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ അത് കുറയുന്നു, വീണ്ടും നടക്കുമ്പോൾ വരുന്നു. ഇത് കൈകളിലേക്ക് വ്യാപിക്കുന്നതാവാം അല്ലാത്തതാവാം. ഇത്തരം ഉണ്ടെങ്കിൽ ഇത് ഗ്യാസിൻ്റേതാണ് എന്ന് നിഗമിച്ച് ചികിത്സ തേടാതിരിക്കുന്നതിലും നല്ലത്. ഇങ്ങനെ സംശയം തോന്നുന്നു, നടു നെഞ്ചുഭാഗത്തും ഇടതുവശത്തും ബുദ്ധിമുട്ട് തോന്നുന്നു, അല്ലെങ്കിൽ തോളിൻ്റെ ഭാഗത്ത് ബുദ്ധിമുട്ട് തോന്നുന്നു, താടികളുടെ ഭാഗത്ത് ബുദ്ധിമുട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത് ECG എടുക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി ECG എടുത്ത് ഹാർട്ടിൻ്റേതല്ല എന്ന് ഉറപ്പുവരുത്തുക ആണ് ഏറ്റവും പ്രധാനം. 80 മുതൽ 90% കേസുകളിലും ECG വ്യതിയാനങ്ങൾ കണ്ടെന്നിരിക്കും. പക്ഷേ 10 മുതൽ 20% കേസ് ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ പോലും ECG വ്യത്യാസങ്ങൾ വരികില്ല. നിങ്ങളെ ചികിത്സിക്കുന്ന, നിങ്ങളുടെ രോഗം ആദ്യമായി അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർക്ക് ഈ രോഗാവസ്ഥ മനസ്സിലാക്കിയാൽ, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയാൽ ഹൃദയത്തിൻ്റേതാണോ, കൂടുതൽ നേരം ഒബ്സർവേഷൻ വേണോ, മറ്റ് ചികിത്സകൾ എന്തെങ്കിലും തേടുകയോ, മറ്റ് ടെസ്റ്റുകൾ എന്തെങ്കിലും, അതായത് ട്രോപ്പോണിൻ പോലുള്ള ഹൃദയത്തിൻ്റെ മസിലുകളിൽ നിന്ന് വരുന്ന എൻസൈം ടെസ്റ്റുകൾ ചെയ്യണോ, അത്തരം തീരുമാനങ്ങൾ എടുക്കാനും രോഗനിർണയത്തിന് 99% ആക്യുറസിയോടെ പറ്റും. പലപ്പോഴും രോഗി കാണിക്കുന്ന വിമുഖത, അല്ലെങ്കിൽ എനിക്കിതൊന്നും വരില്ല എന്നൊരു ആറ്റിറ്റ്യൂഡാണ് രോഗം നിർണയിക്കുന്നതിന് തടസ്സമാകുന്നത്. ഇതിനായി ഏറ്റവും ഫലവത്തായ മാർഗം ആൻജിയോപ്ലാസ്റ്റി ചികിത്സ, അതായത് രക്തക്കുഴലിൻ്റെ അടവ് കണ്ടുപിടിക്കുന്ന ആൻജിയോഗ്രാം എടുക്കുക. ആൻജിയോഗ്രാം എടുത്ത് രക്തക്കുഴലിൻ്റെ അടവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി ചികിത്സ നൽകുക എന്നുള്ളതാണ്. പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്ത ആശുപത്രിയിൽ എത്തിപ്പെടുന്ന രോഗികൾക്ക് ഹൃദയധമനിയിൽ അടിഞ്ഞിരിക്കുന്ന രക്തക്കെട്ടുകളെ അലിയിക്കുന്ന മരുന്നുകൾ നൽകിയാൽ ഒരു പരിധിവരെ ഹൃദയാഘാതത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ സാധിക്കും. മെഡിക്കൽ കോളേജിൽ ഈ സേവനം പ്രയോജനപ്പെടുത്തുന്ന നിർധനരായ രോഗികൾ പലരും കേരള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ അംഗങ്ങളായിരിക്കും, അവർക്ക് കാർഡ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ കാർഡുകൾ പലപ്പോഴും അവർ കൊണ്ടുവരാൻ മറക്കും. മാത്രമല്ല, ചിലപ്പോൾ ഈ കാർഡുകൾ പഴയതായി പുതുക്കാതെ അതിൻ്റെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടും ഇരിക്കും. ആശുപത്രിയിൽ എത്തിപ്പറ്റിയാൽ ഞങ്ങൾക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ ഈ പദ്ധതി പ്രകാരമുള്ള അനുമതി മുൻകൂർ നേടണമെന്നുണ്ട്. അതിനായി നേരത്തെ പുതുക്കാത്ത കാർഡുകൾ ഉള്ളവരും കാർഡ് കൊണ്ടുവരാത്ത ആൾക്കാർക്കും നന്നായി കാലതാമസം നേരിടുന്നു. ഡോർ ടു ബലൂൺ ടൈം എന്ന നമുക്ക് സുപരിചിതമായ ഒരു ആപ്തവാക്യമുണ്ട്. എന്താണ് ഈ ഡോർ ടു ബലൂൺ ടൈം? അതായത് രോഗിക്ക് ഹൃദയാഘാതം സംഭവിച്ചു എന്നൊരു ആശുപത്രിയിൽ ഉറപ്പുവരുത്തിയാൽ എത്രയും പെട്ടെന്ന് ആ ഹൃദയാഘാതം ഉണ്ടാക്കിയ രക്തധമനി അടഞ്ഞിരിക്കുന്നതിനെ തുറന്നു കൊടുക്കുക. ഇതാണ് എത്രയും പെട്ടെന്ന് ചെയ്യുക. അതായത് ഇതിനിടയ്ക്കുള്ള കാലതാമസം, അതായത് അറിയുന്ന രോഗം നിർണയിക്കുന്നത് തുടങ്ങി രക്തക്കുഴൽ തുറന്നു വിടുന്നവരുള്ള സമയമാണ് ഡോർ ടു ബലൂൺ ടൈം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ബലൂൺ എന്ന് വെച്ചാൽ ബലൂൺ മുഖേനയാണ് ഈ അടവ് നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള സമയം സാധാരണ ലോകമെമ്പാടും 90 മിനിറ്റിനുള്ളിൽ വേണം, ഒക്കുമെങ്കിൽ 60 മിനിറ്റിനുള്ളിൽ സജ്ജമായ ആശുപത്രിയിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ പല രോഗികളും ഹൃദയാഘാതം വന്നാൽ ഏതാണ്ട് ആ ഉടനെ ചികിത്സ തേടുന്നതിന് പകരം അവർ മറ്റ് ആശുപത്രികളിൽ പോയി
ഇ സി ജി എടുക്കുക, ഗ്യാസ് ആയിരിക്കുമെന്ന് വിചാരിച്ച് അതിൻ്റെ മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഇ സി ജി എടുക്കാൻ വൈകുക, വീട്ടിലാരെങ്കിലും വരട്ടെ എന്നിട്ട് ഞാൻ ആശുപത്രി ചികിത്സ തേടാം, ഇങ്ങനെയൊക്കെ പല കാരണം അല്ലെങ്കിൽ അത് എത്തിപ്പെടാനുള്ള പ്രായോഗിക വൈഷമ്യതകളുണ്ട്. അത് വാഹനത്തിൻ്റേതാകാം, ആ വീട്ടിൽ ആളില്ലാത്തതാകാം, അല്ലെ മറ്റ് പല കാരണങ്ങളും. അവർ ആശുപത്രിയിൽ എത്താൻ 4 മുതൽ 5 മണിക്കൂർ വരെ വൈകിയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ 4 മുതൽ 5 മണിക്കൂർ വൈകുമ്പോഴേക്കും ആ സമയം മുഴുവൻ അടഞ്ഞ രക്തക്കുഴലിലെ ഹൃദയപേശികൾക്ക് രക്തം നൽകാതെ പേശികൾ മരിച്ചുകൊണ്ടിരിക്കും. ചികിത്സ തേടി ഇവിടെ ഓരോ ദിവസവും കാർഡിയോളജി വിഭാഗം ഒ പിയിൽ എത്തുന്നത് ഏതാണ്ട് 600-ൽ പരം രോഗികളാണ്. ഇതിൽ ഹൃദയത്തിൻ്റെ ധമനികൾക്ക് അടവ് സംഭവിച്ച് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവരും ആൻജിയോപ്ലാസ്റ്റിക്കായി കാത്തു നിൽക്കുന്നവരും ഹൃദയത്തിൻ്റെ പേശി പ്രവർത്തനക്ഷമത കുറഞ്ഞത് കാരണം വരുന്ന ഹാർട്ട് ഫെയിലിയർ ചികിത്സ തേടി എത്തുന്നവരും വാൽവിൻ്റെ അസുഖമുള്ളവരും മറ്റ് രോഗങ്ങളായ അമിത രക്തസമ്മർദ്ദം, കൊഴുപ്പിൻ്റെ അളവ് ക്രമാതീതമായി കൂടിയ ആൾക്കാർ, ഇത്തരമുള്ള പല വിധത്തിലുള്ള ഹൃദ്രോഗികളാണ് ഈ ഒ പിയിലെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. പ്രാഥമികമായും അമിതമായി രോഗികളുടെ സമ്മർദ്ദമുള്ളതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് ഈ രോഗികൾക്ക് പരിഗണന കൊടുത്ത് ചികിത്സിച്ചു വരുന്നുണ്ട്. ഞങ്ങളുടെ ആൻജിയോപ്ലാസ്റ്റി കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 16 കേസ് ഇലക്റ്റീവായിട്ട്, അതായത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റിയും അതിന് പുറമെ 7 മുതൽ 10 കേസ് വരെ അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ട, ഹാർട്ട് അറ്റാക്ക് വന്ന് അടിയന്തരമായി ഹാർട്ട് അറ്റാക്ക് ചെയ്യേണ്ട രോഗികളെയും പരിചരിച്ചു വരുന്നു. ഞങ്ങളുടെ ലാബുകൾ 7.5 മണി മുതൽ രാത്രി നീണ്ട മണിക്കൂറുകൾ വരെ ജോലിയിൽ വ്യാപൃതരാകാറുണ്ട്.